എഴുത്തുകാരിയും ചിത്രകാരിയുമായ ഡോക്ടർ ടെസി റോണി ഇന്ന് സ്റ്റാർ ഓഫ് ദി വീക്കിൽ. ഔദ്യോഗിക ജോലി തിരക്കിനിടയിലും കലാപരമായ കഴിവുകളെ കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്ന ഡോക്ടർ ടെസിയെക്കുറിച്ച് നമുക്ക് കൂടുതലറിയാം. ഈ പീസ്ഫുൾ ഏഞ്ചൽ വർക്ക് ചെയ്തിരിക്കുന്നത് നൂലും സൂചിയും ഉപയോഗിച്ച് ബൈ ഹാൻഡാണ്. ഇത് ക്രോസ് സ്റ്റിച്ച് വർക്കാണ്. ശരിക്ക് മറ്റ് വേറൊന്നും തുണിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. വേറെ പെയിൻറ്റിങ്ങോ വേറെ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. റോ മെറ്റീരിയലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സൂചി നൂലും മാത്രമാണ് തുണിയിൽ. ഇത് ഓൾമോസ്റ്റ് ഒരു 6 മന്ത്സോളം എടുത്തിട്ടുണ്ട് ഈ വർക്ക് ഫിനിഷാവാനായിട്ട്. കണ്ടിന്യൂസ് നമ്മൾ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ് ഇത് ചെയ്യുന്നത്. എങ്കിലും രാത്രികാലങ്ങളിൽ ഒത്തിരി നേരം ഇരുന്നിട്ട് തന്നെ 6 മാസത്തോളം ചെയ്തൊരു വർക്കാണിത്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന മണൽ, പാഴ്വസ്തുക്കൾ, കാപ്പിപ്പൊടി മുതലായവ ഉപയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർ ടെസിയുടെ കൂടുതലും ചിത്രരചനകൾ. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കാഴ്ചക്കാർക്ക് കൗതുകം പകരുന്ന ചിത്രങ്ങളാണ് ഡോക്ടർ ടെസിയുടെ ശേഖരത്തിലുള്ളത്. ഇതൊരു ഇലൂഷൻ വർക്കാണ്. കാണുന്നവർക്ക് ഇത് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇതിനകത്ത് ഒരു പ്രപഞ്ചം മുഴുവനും ഉൾക്കൊണ്ടിട്ടുണ്ട്. ശരിക്കും ഇതൊരു മണലാരണ്യത്തിൽ ഫൈറ്റ് ചെയ്യുന്ന 2 കുതിരകളാണ്. പക്ഷേ ഈ കുതിരകളെ ഒരു സ്ത്രീയുടെ മുടിയായിട്ടാണ് വരുന്നത്. പിന്നെ ഇത് മുകളിൽ കാണുന്നത് നീലാകാശമാണ്, അത് പറന്നു പോകുന്ന പക്ഷികൾ, അതുപോലെ തന്നെ ഐബ്രോ കിളികളാണ്. ഇവിടെ മത്സ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും കണ്ണിനകത്ത്. ഈ മൂക്കിൻ്റെ അവിടെ നമുക്ക് കിളിയെ കാണാൻ പറ്റും. ലിപ്സും കിളിയാണ്. അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ മുടി മുന്നിലോട്ട് നീണ്ടു കിടക്കുകയാണ്. ഈ മുടിയാണ് 2 കുതിരകളായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ നമുക്ക് ഈ 2 സൈഡിലും കാണുന്നത് ചെടികളാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പ്രപഞ്ചം ആകാശം മുതൽ ഭൂമി വരേക്കും വന്നു. അതിൽ നമുക്ക് മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും മത്സ്യവും എല്ലാം കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതെല്ലാം തന്നെ ബ്രൗൺ കളറിൽ കാണുന്നതെല്ലാം തന്നെ കാപ്പിപ്പൊടിയാണ്. പിന്നെ ഇത് ഫാബ്രിക് പെയിൻ്റാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കൺസെപ്റ്റാണെങ്കിലും അതുപോലെ തന്നെ മെറ്റീരിയലാണെങ്കിലും ഒരു ഇലൂഷൻ ആർട്ട് വർക്കാണിത്. ഇത് പക്ക കോഫി പെയിൻറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ കാപ്പിപ്പൊടിയും വെള്ളവും മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഒരു മരക്കുറ്റിയിലിരിക്കുന്ന ഫാൽക്കണാണ്. ഈ രാജ്യത്തിൻ്റെ ദേശീയ പക്ഷിയായതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്ത ഒരു ചിത്രവും കൂടിയാണിത്. ഇത് കോഫി പെയിൻറ്റിംഗ് ആണെന്ന് കണ്ടതുകൊണ്ട് 20,000 റിയാൽ വരേക്കും വിലയിട്ട് ചോദിച്ച ഒരു പിക്ചറാണിത്. ഇവിടുത്തെ സൗദികളെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു പിക്ചറാണ് എൻ്റെ കളക്ഷനിൽ നിന്ന് ഇത്. ഈ വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കളറാണ്. ഇത് വാട്ടർ കളർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൽ വലിയൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് മെയിനായിട്ട് തീജ്വാലകൾക്കിടയിൽ കൂടി വരുന്ന ഒരു ജീസസിൻ്റെ രൂപമാണ്. അതുമാത്രമല്ല ഇതെല്ലാം ഉണങ്ങിയ വൃക്ഷങ്ങളുടെ ചില്ലകളാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ വൃക്ഷത്തിൻ്റെ ചില്ലകളും തീജ്വാലയാണ്. പിന്നെ സൂക്ഷിച്ച് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനകത്തുള്ള ആ രൂപത്തെ മനസ്സിലാവുന്നത്. ഇത് വാട്ടർ കളർ മാത്രമാണ് ഈ പെയിൻറ്റിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രവാസത്തിൻ്റെ വിരഹവും വേദനയും വരകളിലൂടെ ലോകത്തെ അറിയിക്കുകയാണ് ഡോക്ടർ ടെസി തൻ്റെ ചിത്രങ്ങളിലൂടെ. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ 100-ൽ അധികം ചിത്രങ്ങളാണ് ഇത്തരത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് സോപ്പ് കൊണ്ടുള്ള പൂവാണ്. പല കളറിലുള്ള സോപ്പുകൾ വാങ്ങിച്ചിട്ട് അതിനെ ചീകി ഒരു സ്വല്പം മാത്രം ഫെവിക്കോളം കൂടെ യൂസ് ചെയ്തിട്ട് കൈകൊണ്ട് ഷെയ്പ്പ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഈ സോപ്പ് കൊണ്ടുള്ള ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു അക്വാട്ടിക് വർക്കാണ്. വെള്ളമില്ലാതെ തന്നെ മരുഭൂമിയിൽ എങ്ങനെ നമുക്കൊരു അക്വേറിയം സൃഷ്ടിക്കാം എന്നുള്ളതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. മറ്റുള്ളവർ നിസാരമെന്ന് കരുതി വലിച്ചെറിയുന്ന കുപ്പിച്ചില്ലുകൾ, പ്ലാസ്റ്റിക് വസ്തുക്കൾ, ഡോക്ടർ ടെസിയുടെ കാഴ്ചപ്പാടിൽ ഇതെല്ലാം ഉപയോഗപ്രദമായ സാധനങ്ങളാണ്.
ഇത്തരം സാധനങ്ങൾ ഒരുക്കൂട്ടിയിട്ടാണ് ഈ മരുഭൂമിയിൽ വെള്ളമില്ലാതെ ഒരു അക്വേറിയം ഡോക്ടർ ടെസി നിർമ്മിച്ചിരിക്കുന്നത്.